അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ഇന്ത്യയിൽ നാളെ മുതൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവയുടെ പ്രവർത്തനം അവസാനിക്കുന്നു എന്ന ഞെട്ടലോടെയുള്ള വാർത്ത പ്രചരിക്കുന്നു. നാളെ മുതൽ വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവ ഇന്ത്യയിൽ ലഭ്യമായേക്കില്ല എന്നാണ് സൂചന. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ നയം മാറ്റാത്തതാണ് ഇന്ത്യയിലെ നിരോധനത്തിനുള്ള കാരണം. കേന്ദ്ര സർക്കാർ നൽകിയ അവസാന ദിനമാണ് നാളെ. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ആ നയം അംഗീകരിച്ചില്ല എങ്കിൽ ഇവകൾക്ക് പൂട്ടുവീണേക്കാം, ഇവകൾ നിരോധിക്കപ്പെട്ടേക്കാം. കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും സർവകളികളും ജനദ്രോഹ നയങ്ങളുമെല്ലാം പൂട്ടിക്കുന്നത് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാകുന്നതിൽ കൂടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ വായടുപ്പിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്ന് സംഘപരിവാർ ആശിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് പബ്ജിയും ടിക്ടോക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ നിരോധിക്കപ്പെട്ടത് നമുക്ക് അനുഭവമുണ്ട്. കേന്ദ്ര സർക്കാർ നാളെ ഇവകൾക്ക് പൂട്ടിട്ട് കഴിഞ്ഞാൽ ഇനി ഈ മാധ്യമ മേഖല പ്രവർത്തിക്കുകയില്ല. സർക്കാരിന്റെ നാളെയുള്ള നിലപാട് പോലെയായിരിക്കും ഭാവി കാര്യങ്ങൾ. നാളെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഇതുവരെ വിശദീകരണങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കേന്ദ്രം മുന്നോട്ട് വെച്ച നയങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റുകളും ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യണം. ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ പരിശോധിച്ച് ഉറവിടം വ്യക്തമാക്കണം. ആരാണ് ഈ പോസ്റ്റിട്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരണം. ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളും സൂക്ഷ്മമായി പരിശോധിക്കണം. ഇതൊന്നും ഫേസ്ബുക്ക്, മറ്റ് മാധ്യമ മേഖലകൾ അംഗീകരിച്ചിട്ടില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുള്ള അവകാശമാണ്. ആ അവകാശത്തെ ഹനിക്കാനാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിനെ വിമർശിക്കുന്നവരെ വേട്ടയാടാൻ, പിടികൂടാൻ എളുപ്പമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സംഘപരിവാറിന്റെ മുഴുവൻ അജണ്ടകളും റബ്ബു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.